നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ നിർണായക കണ്ണിയായി മാറുകയാണ് ശരത് ഇപ്പോൾ ഇതാ അന്വേഷണ സംഘത്തിനോട് ശരത് ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് വധഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട തനിക്ക് നേരിട്ടറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്താൻ തയ്യാറാണെന്ന് വ്യവസായി എസ് ശരത് പറഞ്ഞു കേസിൽ സംശയത്തിന്റെ വക്കിലുള്ള ഇദ്ദേഹം സുഹൃത്ത് മുഖാന്തരമാണ് അന്വേഷണ സംഘത്തോട് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കേസിൽ ബാലചന്ദ്രകുമാറിന് കണ്ടാൽ തിരിച്ചറിയാവുന്ന ആറാം പ്രതി ശരത്താണെന്ന വിവരം പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിനിടയിൽ ഒളിവിൽ പോയ ശരത്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് ദിലീപിന്റെ അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ നിയമസഹായം ലഭിക്കാൻ സഹായിക്കുക മാത്രമാണ് ചെയ്തത് തെളിവുകൾ നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ കൂട്ടുനിന്നില്ലെന്നുമാണ് ശരത് സുഹൃത്ത് വഴി ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിരിക്കുന്നത് അതേസമയം നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യം ദിലീപിന് കൈമാറിയ ശരത് ജി നായർ ഒളിവിലല്ലെന്നാണ് കോൺട്രാക്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വെളിപ്പെടുത്തിയത് ശരത് ആലുവയിലെ വീട്ടിലുണ്ടെന്ന സുഹൃത്തുക്കൾ കൂടിയായ അസോസിയേഷൻ ഭാരവാഹികൾ വെളിപ്പെടുത്തുകയുണ്ടായി എറണാകുളം പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇവർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് റെയ്ഡ് നടക്കുമ്പോൾ ശരത് ഒളിവിൽ പോയതല്ല ഊട്ടിയിലെ ഹോട്ടലിലായിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടില്ല കോൾ ഡൈവേർട്ട് ചെയ്തിട്ടിരിക്കുകയായിരുന്നു ദിലീപ് സിനിമാ താരം ആകുന്നതിന് മുൻപേ ബിസിനസ് തുടങ്ങിയ ആളാണ് ശരത് എന്നും അവർ വെളിപ്പെടുത്തുകയുണ്ടായി ദിലീപുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അദ്ദേഹം ബിസിനസ് ലോകത്തേക്ക് ശരത്തിന്റെ ബിസിനസ്സുകളെ വേട്ടയാടരുതെന്നും അവർ വ്യക്തമാക്കി കേസ് കോടതിയുടെ പരിഗണനയിൽ ആയിരിക്കുന്നതിനാലാണ് ശരത്ത് മാധ്യമങ്ങളെ കാണാത്തത് ശരത്ത് പറഞ്ഞിട്ടല്ല ഞങ്ങൾ എത്തിയതെന്നും അവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ബിനു ജോൺ ജില്ലാ സെക്രട്ടറി അനൂപ് മഹാദേവ ജിജോ അഗസ്റ്റിൻ വർഗീസ് വി സി എന്നിവർ പങ്കെടുത്തിരുന്നു വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട് കേസിലാക്കപ്പെട്ട സിനിമാ നിർമ്മാതാവിനെ പുറത്തിറക്കാൻ വധഗൂഢാലോചന കേസിലെ ആറാം പ്രതി ശരത്ജി നായർ ആവശ്യപ്പെട്ടത് അൻപത് ലക്ഷം രൂപ എന്ന വെളിപ്പെടുത്തൽ കൂടെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഖത്തറിൽ വ്യാപാരിയും സിനിമാ നിർമ്മാതാവും തോട്ടുമുഖം സ്വദേശിയുമായ സലീം അബ്ദുൾ റഹ്മാൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത് ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്ന മുൻപരിചയമില്ലാത്ത ശരത്ത് പുറത്തിറക്കാമെന്ന ഉറപ്പു നൽകി പണം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെട്ട് പുറത്തിറക്കാമെന്നായിരുന്നു വാഗ്ദാനം നൽകിയത് മുപ്പത്തിയഞ്ചു ലക്ഷം അന്നത്തെ ആലുവ റൂറൽ എസ് പിക്കും പതിനഞ്ച് ലക്ഷം രൂപ സിഐക്കുമെന്നായിരുന്നു വ്യവസ്ഥ വെച്ചിരുന്നത് ഇതിനിടെയായിരുന്നു അഞ്ചു കോടി രൂപ നൽകിയിരുന്നെങ്കിൽ ദിലീപ് അകത്താകില്ലായിരുന്നുവെന്ന് സലീമിനോട് ശരത്ത് പറഞ്ഞത് ഖത്തറിൽ സലീമിന്റെ സ്ഥാപനത്തിലെ മാനേജർ ആയിരുന്ന ആലുവ ചെങ്ങമനാട് സ്വദേശി സജീവൻ ആലുവയിലെ യുവതിയെ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ സലീമിന്റെ സ്ഥാപനത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഖത്തറിൽ എത്തിക്കുകയായിരുന്നു വാഗ്ദാനം ചെയ്ത ഇരുപത്തി അയ്യായിരം രൂപയോളം ശമ്പളം ലഭിക്കാത്തതുൾപ്പെടെയുള്ള കാരണങ്ങളാൽ യുവതി നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു സലീമിനെയും സജീവനെയും പ്രതിയാക്കി യുവതിയുടെ ബന്ധുക്കൾ ആലുവ റൂറൽ പോലീസിൽ മനുഷ്യക്കടത്തിന് പരാതി നൽകുകയായിരുന്നു ഇതറിയാതെ സിനിമയുടെ പൂജയ്ക്കായി നാട്ടിലെത്തിയ സലീമിനെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത